അടുത്ത അവതാരം സംഭവിച്ചത് 1989 കഥാപാത്രത്തിൻ്റെ പേര് സേതുമാധവൻ, സേതു കിരീടം. അതിലൊരു രംഗം നമുക്ക് ഒന്ന് വീണ്ടും കാണാം. അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വന്ന ആരാണെന്ന് നോക്കില്ല, വരരുത്, വരരുത്, വരരുത്. എഴുതി പൂർത്തിയാക്കി ബൈൻഡ് ചെയ്ത തിരക്കഥയായിരുന്നു കിരീടത്തിൻ്റെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമായിട്ട് താങ്കൾ അഭിമാനത്തോടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നതും എവിടെ വായിച്ചിട്ടുണ്ട്? സേതുമാധവൻ എന്ന കഥാപാത്രം ഒരു അച്ഛൻ്റെ ഒരു ആഗ്രഹം, അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കാത്ത ഒരു പല കാരണങ്ങളാ കഥാപാത്രം. താങ്കളുടെ അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കിയ മകനായിരുന്നു? അല്ല, ഞാൻ എൻ്റെ കോളേജ് എന്ന് പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രി സമയത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സിനിമയിലേക്ക് പോകും. അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ആഗ്രഹം സാധിച്ചു, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് സിനിമയിൽ അച്ഛന ഒരു പക്ഷേ ഈ സിനിമയിൽ തന്നെയായിരിക്കുമോ എൻ്റെ മകൻ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു, ഒരു ഡിഗ്രി കരസ്ഥമാക്കുക. കാര്യം അന്ന് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ജോലി കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ച ഒരു മകനായിട്ട് തന്നെയാണ് ഞാൻ ഉള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ചോദിക്കാം, ഈ സേതുമാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ ഉള്ള് താങ്കൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? കിരീടവും തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. കാര്യം എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് നേരത്തെ പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡാണ്, ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയ സിനിമ. കിരീടം എന്ന ചിത്രത്തിൻ്റെ തയ്യാറാകുന്നതിന് മുമ്പ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഫുൾ എഴുതി കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേറെ ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പം നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് വായിക്കാൻ പറ്റി. പിന്നെ അത് വളരെ സത്യസന്ധമായ ഒരു കഥയായിട്ടാണ്, അമ്മ, അച്ഛൻ, ആ കുടുംബം. പിന്നെ അതിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു പോലീസുകാരനാകാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതൊക്കെ വളരെ ഒരു സാധാരണക്കാരൻ അല്ലേ, നമുക്ക് ഒന്ന് ആർമിയിൽ പോവുക അല്ലെങ്കിൽ പോലീസ് ജോലി കിട്ടുക എന്നൊക്കെ പറയുന്ന സമയമാണെന്ന്. അപ്പോൾ സേതുമാധവനെ എത്രത്തോളം അച്ഛനെ സ്നേഹിക്കുന്നു, കുടുംബം സ്നേഹിക്കുന്നു എന്നൊക്കെ ഉള്ളത് ആ സ്ക്രിപ്റ്റിലുണ്ട്. അമ്മയുമായിട്ടുള്ള സീനുകൾ, കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മളെ നമ്മൾ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയോട് പെരുമാറുന്ന പോലെയാണ് ആ സീനുകൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെയാണ് സീൻ. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, മോഡൽ സ്കൂളിലാണ്. അപ്പോൾ അതിലെ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് നമുക്കറിയാം. ഒരുപാട് പ്രാവശ്യം ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചതാണ്. ഒരു പക്ഷേ അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ നല്ല സിനിമകളിൽ ഒരു സിനിമയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ലോഹിതദാസിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, സിബി മലയിലിനെ ഓർക്കുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്തു. അതെല്ലാം എന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല എന്താണ് ഒരു ഖ്യാതി നേടിത്തന്ന സിനിമകൾ തന്നെയാണ് ആ കോമ്പിനേഷൻ. കിരീടം എന്നും എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ, ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ പാട്ട് കേട്ടാൽ ആ സിനിമ മുഴുവൻ ഒരു നിമിഷം നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തും. അത്ര ശക്തമായ പ്രമേയമായിരുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും അന്തർലീനം, അല്ലെങ്കിൽ അതിൽ അടങ്ങിക്കിടക്കുന്നത് സ്നേഹമാണ്. സ്നേഹം മാത്രമാണ്, അച്ഛനും മകനോടുള്ള സ്നേഹം, അമ്മയ്ക്കും അമ്മയോടുള്ള സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം. അപ്പം സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരുപാട് മുമ്പ് തന്നെ എനിക്ക് മനസ്സിൽ കൊണ്ട് നടക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്കത് അത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ കാരണം. പക്ഷേ ആ സിനിമയിൽ തന്നെ നമ്മൾ ഈ കണ്ട രംഗത്തിൽ അത് പലരും നിരീക്ഷിച്ചിട്ടുണ്ട്, താങ്കളുടെ ചില മനോധർമ്മം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പുല്ല് കടിച്ച് ചമയ്ക്കുന്നതൊക്കെ, അതൊന്നും പിന്നെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ലല്ലോ. അത്തരം സംഭവങ്ങൾ താങ്കൾക്ക് പെട്ടെന്ന് മനോധർമ്മം പോലെ വരുന്നത് തന്നെയല്ലേ? ഇപ്പം ഈ ഈ ഈ സീനിൽ കണ്ടത് അയാൾ എൻ്റെ അടുത്തേക്ക്, ആരും എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ട് സേതുമാധവൻ ഇങ്ങനെ ചവയ്ക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ചെയ്തപ്പം സിബി അതിനെ അതങ്ങനെ ചെയ്യേണ്ടെന്നും പറഞ്ഞില്ല. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ്റെ മാനസിക നില
തെറ്റാൻ തുടങ്ങുന്ന സമയത്ത് അയാളിലുണ്ടാകുന്ന ഒരു ജെസ്റ്ററാണ് ചവയ്ക്കുക എന്നുള്ളത്. ഒരുപാട് പേരെ ഞാൻ പിന്നാൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചൂ ചെയ്യുന്നത്. അത് ഈ ജോ മൂവ്മെൻ്റ് എന്ന് പറയുന്ന വൺ ഓഫ് ആ ഡിറെയിൽമെൻ്റ് അല്ലെങ്കിൽ ഡിസോറിയൻറ്റേഷൻ തുടങ്ങുന്ന സമയത്തെ ഒരവസ്ഥയാണ്. അത് അറിയാതെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ മനോധർമ്മം ഒന്നും പറയാൻ പറ്റില്ല, അത് വേറെന്തോ ധർമ്മമാണ്. പ്രണയത്തിലും അങ്ങനെ ഒരു രംഗം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ മൂക്കിങ്ങനെ തൊടുന്ന ഒരു രംഗവും അതേപോലെ ഈ അത്തരം അല്ല, നമ്മൾ പിൽക്കാലത്ത് എവിടെയോ കണ്ടിട്ടുണ്ടാകാം പാരാലിസിസ് അങ്ങനെ വന്ന ആൾക്കാരിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മൂക്കിങ്ങനെ ആക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. തന്മാത്രയിൽ അതുപോലത്തെ പല രംഗങ്ങളുമുണ്ട്. അപ്പോൾ അത് അറിയാതെ സംഭവിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ സിനിമ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കഥാപാത്രം നമ്മളെ തേടിയെത്തുന്നു. അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കിരീടം ഒരുക്കിയ സിബി മലയിൽ നിന്ന് ഈ സിനിമയെപ്പറ്റി ചില ഓർമ്മകൾ ഇവിടെ പറയാനുണ്ട്. കിരീടം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് 30 വർഷത്തിന് മുകളിലായി. 1987 എൻ്റെ വിശ്വാസം. ആ 33 വർഷത്തോളം ആവുന്നുണ്ട്. അത് ലോഹിതദാസിൻ്റെ അതിഗംഭീര സ്ക്രിപ്റ്റായിരുന്നു. സിബി മലയിൽ അതിഗംഭീരമായിട്ട് എടുത്തു. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കിരീടം ഉണ്ണി, കിരീടം ഉണ്ണി എന്നാണ് അങ്ങനെ പേര് തന്നെ വന്നത്. ഉണ്ണിയും ദിനേശ് പണിക്കാരും കൂടെ ചേർന്ന് കൃപാ ഫിലിംസിൻ്റെ ബാനറിലാണ് ആ പടം എടുത്തത്. നമ്മളൊക്കെ നല്ല രസകരമായിട്ട് വർക്ക് ചെയ്തൊരു പടമാണ്. അഭിനയിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു ആ സിനിമ ഒരു ക്ലിക്കാവുന്നു. കാര്യം തിലകൻ ചേട്ടൻ്റെ അതിഗംഭീരമായ കഥാപാത്രം, മോഹൻലാലിൻ്റെയും അതിഗംഭീര പെർഫോമൻസ് ഉള്ള പടം. അന്ന് അതിൽ എനിക്ക് ഓർമ്മയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, കീരിക്കാടൻ ആദ്യമായിട്ട് സിബി മലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിനിമയിലായിരുന്നു. കീരിക്കാടൻ എന്നുള്ള പേര് വന്നതന്നെ ആ സിനിമയാണ്. മോഹൻ ജോസ്മാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഫൈറ്റ് രംഗങ്ങളൊക്കെ ഗംഭീര എടുക്കുമ്പോൾ പുതിയതായിട്ടൊന്നും ആളാണ് സിനിമയിൽ. അങ്ങനെ ഒരു ടൈമിംഗ് ഒന്നും അന്ന് അങ്ങർക്കില്ലായിരുന്നു. അപ്പം മിക്കവാറും അങ്ങനെ അടിയൊക്കെ മോഹൻലാലിൻ്റെ ധാരാളം കൊണ്ടിട്ടുണ്ട്. സിബി മലയിൽ എന്ന് പറഞ്ഞ് ക്ഷമിക്കണം, സിബി മലയിൽ വേറെ വരുന്നുണ്ട്.